അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ളത്. ബറക്കും അനുഗ്രഹിക്കുന്നതിന് കർത്താവിൻ്റെ മുൻഭാഗ്യം, പുണ്യം നൽകുന്ന വെളിവെടുത്തിന് മുൻഭാഗ്യയുടെ വായന ഒന്ന് വായിച്ചു തരികയാണ്. എല്ലാ വായന ഭാഗങ്ങളിലേക്കും ഞാൻ പോകത്തില്ല, എന്നാൽ അത്യാവശ്യമുള്ളത് വായിച്ചു തരാം. അതേ ട്യൂണിൽ തന്നെ ബാക്കിയുള്ളതിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബറക്കുമോ ദയാലു പ്രഭു കെ സമുഖ് പാപമോചന ദേനെ വാലി വേദി കെ സമുഖ് ഇൻ ദിവ്യവം സ്വർഗീയ പവിത്ര രഹസ്യോ കെ സമുഖ് ഓർ വിസ്മയകാരി പവിത്ര ബലിദാൻ കെ സമുഖ് പൂജനീയ പുരോഹിത ലോബാൻ ചടാതെ ഹം സബ് പ്രഭു സെ ദയാ ഓർ കൃപ കെ ലിയെ പ്രാർത്ഥന കരേ. മറുപടിയിൽ കോൺഗ്രിഗേഷൻ പറയും, ഹേ ദയാലു പ്രഭു ഹം പ കരുണ കരേ ഓർ ഹമാരി സഹായത കരേ. അതിനുശേഷം ഹുസോയോ പ്രാർത്ഥനയാണ് പെട്ടകാരൻ ചൊല്ലുന്നത്. ഹുസോയ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പെട്ടക്കാരൻ്റെ ആ ശ്രദ്ധ കഴിഞ്ഞിട്ട് കോൺഗ്രിഗേഷൻ ചൊല്ലും, ആമീൻ പ്രഭു ആപ്കി സേവാ കോ സ്വീകാരേ ഓർ ആപ്കി പ്രാർത്ഥനായ സേ ഹമാരി സഹായത കരേ. പിന്നെ അതിനുശേഷം ധൂപുകുറ്റി വാഴ്വാണ് അവിടെ നടത്തുന്നത്. ധൂപുകുറ്റി വാഴ്വിന് ശേഷം വിശ്വാസ പ്രമാണത്തിൻ്റെ മുൻപേ ചൊല്ലുന്നതായ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ഒന്ന് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു, പൂജന്യ പുരോഹിത് പുരോഹിതൻ്റെ മുൻഭാഗം അല്ലെങ്കിൽ പട്ടക്കാരുടെ മുൻഭാഗം കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു എന്ന് പറയും. അഥവാ മഹാപുരോഹിതനാണെങ്കിൽ, അതായത് തിരുമേനിമാരാണെങ്കിൽ യു ലൂസ് പരം മഹാപുരോഹിത്, മഹാപുരോഹിത് എന്നാണ് പൂജന്യ മഹാപുരോഹിത് എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഭാവ തിരുമേനിയാണെങ്കിൽ പൂജന്യ പരം പൂജന്യ മഹാപുരോഹിത് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പരം പൂജന്യ മഹാപുരോഹിത് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അത് നമുക്ക് ഉപയോഗിക്കുന്നത്. അതിനുശേഷം അതിന് വിശ്വാസ പ്രമാണത്തിന് മുൻപുള്ള പ്രാർത്ഥനയാണ്. ശുശ്രൂഷകനാണ് അത് ചൊല്ലുന്നത്. और पूजन्य पुरोहित की प्रार्थना में स्वर मिलाकर बोले. അതിനുശേഷം പട്ടക്കാരനാണ് ചൊല്ലുന്നത്. हम विश्वास रखते हैं सत्य एक परमेश्वर पर. അതിനുശേഷം നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലുകയാണ്. ഇവിടെ ഈ വായനാ ഭാഗങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത സെക്ഷനിൽ നമുക്ക് യാചിക്കേണ്ട സമയം ഇതാണ്. പാട്ട് നമുക്ക് നോക്കാം.